ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള നാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓവനിലൊന്നുമല്ല ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ചപ്പാത്തിയിൽ ഉണ്ടാക്കുന്ന പോലെ തവയിൽ വെച്ചിട്ട് വളരെ ഈസി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു ബൗളിൽ ഇളം ചൂട് പാല് അരക്കപ്പ് എടുത്തിട്ട് കാൽ കപ്പ് പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതാണ് ഈസ്റ്റ്. സാധാരണ സൂപ്പർ മാർക്കറ്റിലെല്ലാം അവൈലബിളാണ്. ഇത് ഇനാക്റ്റീവ് സ്റ്റേജിലുള്ളത് ഇതിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. അതിനായിട്ട് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഈ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാലിലേക്ക് ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇത് കണ്ടോ, നമ്മുടെ ഈസ്റ്റ് നല്ലതുപോലെ ആക്ടിവേറ്റ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ നാൻ നല്ലതുപോലെ സോഫ്റ്റ് ആക്കാൻ വേണ്ടി സഹായിക്കുന്നത്. പിന്നെ വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒന്നൊന്നര കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 200 ഗ്രാം മൈദ ഉണ്ടാവും. അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കണം ഉപ്പ് എല്ലാ സ്ഥലത്തും യോജിക്കുന്നതിനായിട്ട്. എന്നിട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റ് അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഒരു സ്മൂത്ത് ടഫായിട്ട് മാറ്റിയെടുക്കാം. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് ചൂടുള്ള പാലല്ല നമ്മൾ ഈസ്റ്റ് ആക്ടിവേഷൻ ഉപയോഗിക്കുന്നത്, വളരെ ഇളം ചൂടുള്ള പാലാണ്. ഒരുപാട് ചൂടായി കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ മാവ് നല്ലതുപോലെ റെഡിയായി. കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ഒരു മാവാണ് നമുക്ക് ആവശ്യം. അതിൻ്റെ മുകളിലേക്ക് അര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ സൈഡിലും നമ്മൾ ആക്കണം. മാവ് ഡ്രൈ ആയി പോവാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കവർ ചെയ്യണം. എന്നിട്ട് ഒരു മണിക്കൂർ മാറ്റിവെക്കാം. ഒരു മണിക്കൂറിന് ശേഷം തുണി നമുക്ക് മാറ്റാം. ഇത് കണ്ട മാവ് നമ്മുടെ ഡബിൾ സൈസായിട്ട് മാറിയിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പുറത്തേക്ക് എടുത്ത് റണ്ണിംഗ് ടേബിളിലേക്ക് മാറ്റാം. ടേബിളിൽ കുറച്ച് മൈദപ്പൊടി വിതറിയിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ നമ്മുടെ മാവ് ടേബിളെല്ലാം പറ്റി പിടിക്കും. അതിനുശേഷം നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഇതുപോലെയൊന്ന് കുഴച്ചെടുത്തിട്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. ഏകദേശം ഒരു 5 കഷ്ണങ്ങളാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുശേഷം ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് മാവിനെ മാറ്റി വെക്കാം. ഇനി ഇതിനെ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. വളരെ തിന്നായിട്ട് പരത്തരുത്, കുറച്ച് തിക്കായിരിക്കണം. ഇതിനെ ചൂടായിരിക്കുന്ന തവയിലേക്ക് നമുക്ക് മാറ്റാം. ഇപ്പോൾ കണ്ട എയർ ബബിളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം അടിവശം കുക്കായിട്ടുണ്ട്. അതിനൊന്ന് തിരിച്ചിട്ടിട്ട് അതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള നാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നാൻ നല്ല സോഫ്റ്റായിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇതുപോലെ ചുട്ടെടുക്കേണ്ടത്. ഞാൻ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നാനാണ് ഇത്. ചിക്കൻ്റെ കൂടെയോ ഗോബി മഞ്ചൂരി അല്ലെങ്കിൽ പനീർ മസാല അതിനൊക്കെ കൂടെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും